രമേശ് ചെന്നിത്തല മുൻ പ്രതിപക്ഷ നേതാവ് എന്നോടൊപ്പം ഉണ്ട്. ശ്രീ രമേശ് ചെന്നിത്തല, കാനം രാജേന്ദ്രനെ പോലെ ഒരു വളരെ ഒരു ടവറിംഗ് ലീഡറെ നഷ്ടപ്പെടുക എന്നത് എൽ ഡി എഫിനെ സംബന്ധിച്ച് വലിയ അപ്രതീക്ഷിതമായ ഒരു വലിയ നഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു 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 വളരെ പെട്ടെന്നുള്ള ഒരു 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 വിടവാങ്ങൽ എന്തുമാത്രം ഒരു ഞെട്ടലുണ്ടാക്കുന്ന ഒന്നാണ് അങ്ങേപ്പോലെ ഒരു 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 നേതാവിനെ സംബന്ധിച്ച്. ഒപ്പം എൽ ഡി എഫിനെ സംബന്ധിച്ച് എന്തുമാത്രം ഒരു പ്രധാനപ്പെട്ട പൊസിഷനിലുണ്ടായിരുന്ന ആളാണ് കാനം. തീർച്ചയായിട്ടും വളരെ അപ്രതീക്ഷിതമായ മരണ വാർത്തയാണ് ഇപ്പോൾ അറിഞ്ഞത്. ഞാൻ അദ്ദേഹത്തിന്റെ മകനോട് കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നു. അപ്പൊ കാല് മുറിച്ചു, കാര്യങ്ങൾ കാല് ഉണങ്ങിക്കൊണ്ടിരിക്കുകയാണ്, കുഴപ്പമൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. ഇന്നിപ്പോൾ വീറി അറിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ മകനോട് സംസാരിച്ചപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് ഉറങ്ങിയതാണ്, ഉറക്കത്തിലുണ്ടായ കാർഡിയാക് അറസ്റ്റ് ആണ് എന്നാണ് അദ്ദേഹത്തിന്റെ മകൻ പറഞ്ഞത്. ഏതായാലും ഇതൊരു വലിയ നഷ്ടം തന്നെയാണ് കേരള രാഷ്ട്രീയത്തിന്. നല്ല സൗഹൃദം, ഞങ്ങളൊക്കെയായിട്ട് വളരെ നല്ല സൗഹൃദം പുലർത്തിയിരുന്ന രാഷ്ട്രീയ നേതാവാണ്. പ്രത്യേകിച്ച് ഞാനുമായിട്ട്, കാരണം ഞാൻ കോട്ടയത്ത് എം പി ആയിരിക്കുമ്പോൾ അദ്ദേഹം എം എൽ എ ആയിരുന്നു. ഞങ്ങൾ തമ്മിൽ വളരെ അടുത്ത ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് എം എൽ എമാരുമായിരുന്നു. അതുകൊണ്ട് വർഷങ്ങളോളം അടുത്ത് നിയമസഭയിൽ പ്രവർത്തിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നല്ല സൗഹൃദ ബന്ധം പുലർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കരുത്തുള്ള ഒരു നേതൃത്വമാണ് ശ്രീ കാനം രാജേന്ദ്രൻ നൽകിയത്. സ്വന്തമായ സി പി ഐയുടെ വ്യക്തിത്വം ഉയർത്തിപ്പിടിക്കാനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ മുന്നോട്ട് നയിക്കാനും വളരെ കർക്കശമായ നിലപാടുകൾ എടുക്കാനും കഴിഞ്ഞിട്ടുള്ള ഒരു കരുത്തരായ നേതാവായിട്ട് വേണം നമുക്ക് കാനം രാജേന്ദ്രനെ കാണുവാൻ. നല്ല സൗഹൃദം മറ്റ് പാർട്ടി പ്രവർത്തക നേതാക്കളുമായിട്ട് നല്ല മികച്ച സൗഹൃദം പുലർത്താൻ കഴിഞ്ഞിട്ടുള്ള ശ്രീ കാനം കേരള രാഷ്ട്രീയത്തിന് ഒരു നല്ല നേതാവാണ് എന്ന് പറയാനിരിക്കാതെ എനിക്ക് കഴിയും. അദ്ദേഹം തൊഴിലാളി നേതാവായ സി ഐ ടിയുവിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു, ദീർഘകാലം പാർട്ടി സെക്രട്ടറി ആയിരുന്നു. അങ്ങനെ സി പി ഐയുടെ തലയെടുപ്പുള്ള ഇന്ത്യയിലെ തന്നെ നേതാക്കന്മാരുടെ ഒരാളാണ് ശ്രീ കാനം രാജേന്ദ്രൻ. അദ്ദേഹത്തിന്റെ നിര്യാണം കേരളത്തിലെ പൊതുജീവിതത്തിന് നഷ്ടമാണ്. ഞാൻ ഈ സന്ദർഭത്തിൽ അനുശോചനം രേഖപ്പെടുത്തുകയാണ്.